മോഡൽ പൊൻകുന്നം വർക്കി ഒന്നാം തരം തയ്യൽക്കാരനാണ് പി സി ഫ്രാൻസിസ്. വിദേശത്തും പലയിടത്തും പോയി പലവിധം തയ്യലുകൾ അയാൾ പഠിച്ചിട്ടുണ്ട്. ടവൽ മുതൽ കോട്ട് വരെയുള്ള ഏതൊരു പിടിയും ഭംഗിയായി തേക്കാമെന്നാണ് ഫ്രാൻസിസിന്റെ അഭിമാനം. ആ കലയെപ്പറ്റി ഫ്രാൻസിസിന് വളരെയധികം പറയാൻ കഴിയും, അതിൽ ആർക്കും പരാതിയില്ല. എന്നാൽ ദശമൂലാരിഷ്ടം സംബന്ധിച്ചു പോലും ഫ്രാൻസിസ് വിദഗ്ധമായ അഭിപ്രായം എഴുന്നള്ളിക്കും. അവിടെയായിരുന്നു പലർക്കും സഹിച്ചുകൂടാനായിക. എല്ലാ പ്രദേശത്തുമുള്ള വലിയ ആളുകൾ ഫ്രാൻസിസിന്റെ പരിചയക്കാരന്മാരായിരിക്കും. ഏതു സംഭവത്തിനും വിദേശത്തു വെച്ചുള്ള ഓരോ അനുഭവ കഥ ആ സഞ്ചാരപ്രിയന് പറയാനുണ്ട്. ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഫ്രാൻസിസ് നിങ്ങൾക്കുള്ളതെല്ലാം കുളർ വെച്ച ഷർട്ടുകളായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതെ, അത് പറയാം, ഫ്രാൻസിസ് പറഞ്ഞു തുടങ്ങി. ഞാൻ മദ്രാസിൽ ഇർവിൻ പാർക്കിനടുക്കിൽ താമസിക്കുകയായിരുന്നു. എൻ്റെ ഒരു വലിയ സുഹൃത്തായിരുന്നു അവിടുത്തെ ലാ മെമ്പർ. അദ്ദേഹം കൊളർ വെച്ച ഫുൾ കൈ ഷർട്ടേ ഇടുമായിരുന്നുള്ളൂ. ഇന്ന് അദ്ദേഹം കൽക്കത്തയിലാണ്. ഞങ്ങളൊരിക്കൽ കടപ്പുറത്ത് കാറ്റുകൊണ്ടിരിക്കുമ്പോഴാണ് ലാ മെമ്പറായി അദ്ദേഹത്തിന് ഓർഡർ കിട്ടിയത്. അന്ന് ഞങ്ങൾ നിശ്ചയിച്ചതാണ് ഇനി നമുക്ക് കുളർ വെച്ച ഫുൾ കൈ ഷർട്ടേ ഇടാവൂ എന്ന്. ഇതുവരെ അത് തെറ്റിച്ചിട്ടില്ല. ഒരിക്കൽ ഒരു സംശയക്കാരൻ ഫ്രാൻസിസിനോട് ചോദിച്ചു, ഒന്നാം പാഠത്തിൽ തയ്യൽക്കാരൻ, വയ്യാവേലി, അയ്യങ്കാർ, അയ്യായിരം എന്നെഴുതിയിരിക്കുന്നത് എന്താണെന്ന്. അതെ, അത് പറയാം, ഫ്രാൻസിസ് തുടർന്നു. അന്നു ഞാൻ ഈശാവാസ്യ ഉപനിഷത്ത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷർട്ട് തേക്കാൻ വന്ന ഒരു സാറ് യാ ചേർത്ത വാക്കുകളില്ലെന്ന് പരാതി പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാറേ എൻ്റെ തൊഴിൽ തന്നെ എന്ത്? യാ ചേർന്ന 5000 വാക്കുണ്ട്. ദാ പോകുന്ന അയ്യങ്കാർ സ്വാമിയെ നോക്ക്. അതെല്ലാം അയാൾ എഴുതിയെടുത്ത് ഒടുവിൽ വയ്യാവേലിയും കൊടുത്തു. വയസ്സ് 60 ഫ്രാൻസിസിന് വെള്ളെഴുത്തു കണ്ണാടയുടെ ആവശ്യമുണ്ടായിരുന്നുവെങ്കിലും അയാൾ ഉപയോഗിക്കാറില്ല. ആ കാര്യം സംബന്ധിച്ച് അദ്ദേഹം പറയാറുണ്ട്, നമ്മുടെ നേർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ കണ്ണിന് ഒരു ശക്തിയുണ്ട്, കണ്ണാടി വെച്ചാൽ അത് നഷ്ടപ്പെടും. നീണ്ടും തെളിഞ്ഞതും വെളിയിലേക്ക് ചാടാൻ ഒരുങ്ങി നിൽക്കുന്നതുമായ ഫ്രാൻസിസിന്റെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക ആകർഷണ ശക്തി ഉണ്ടായിരുന്നു. ഒരു യുവാവിന്റെ ഉന്മേഷമുണ്ടായിരുന്നു അയാൾക്ക്. ഒരാസന്ന മുക്കിനായിരുന്നു ഫ്രാൻസിസ്. വ്യായാമത്തിലും ആഹാരത്തിലും അയാൾ അത്രത്തോളം ശ്രദ്ധിക്കുന്നു. സനാട്ടജം കൊണ്ട് അടയുണ്ടാക്കി കഴിച്ചു പോന്ന ഫ്രാൻസിസിനെ ആരോഗ്യകാര്യങ്ങൾ എങ്ങനെ മോശമാകും? ഭാരത പ്രസ്ഥാനമാണെങ്കിലും ബോംബെയിലോ കൽക്കത്തയിലോ ഡൽഹിയിലോ ഒന്നും തിരുവങ്കോട്ടയിലെ പോലെ ഒരു സ്വീകരണം ഫ്രാൻസിസിന് കിട്ടിയിരുന്നില്ല. തയ്യൽ സംബന്ധമായ ഉപദേശം കൊടുക്കാനാണ് ഫ്രാൻസിസ് ആദ്യം തിരുവാങ്കോട്ടയിലെത്തുക. ഫ്രാൻസിസിന്റെ ശശിമംഗള യോഗത്തിന്റെ ആരംഭമായിരുന്നു അത്. അയാളുടെ ഉപദേശത്തിന് നല്ല വ്യാപാര സിദ്ധിയുണ്ടായി. കൊട്ടാരത്തിലെ തയ്യൽ മുഴുവൻ ഫ്രാൻസിസിൻ്റെതായി. സ്ത്രീകൾക്ക് അത്രമാത്രം ഇഷ്ടപ്പെടുന്ന തയ്യലായിരുന്നു ഫ്രാൻസിസിൻ്റേത്. ഫ്രാൻസിസ് പറയാറുണ്ട്, തയ്ക്കുന്നതിലല്ല വെട്ടുന്നതിലാണ് തയ്യൽക്കാരൻ്റെ വിജയം. അയാൾ തുണി വെട്ടുന്നത് കണ്ടാൽ അതിൻ്റെ മുതൽമുടക്കുകാർക്ക് പേടിയാകും. ഡോക്ടർമാർ മനുഷ്യ ശരീരത്തിൽ ശസ്ത്രക്രിയ ഉപയോഗിക്കുന്നത് പോലെയാണ് ഫ്രാൻസിസ് തുണിയിൽ കത്രിക ഓടിക്കുക. കത്രിക ആ വിരലുകളുടെ പിടിയിലിരുന്ന് കർക്കു കർക്കെ എന്ന് ഇടതടവില്ലാതെ കരയും. വെട്ടിന്റെ കാര്യത്തിൽ ഫ്രാൻസിസിനെ ജയിക്കുന്ന തയ്യൽക്കാരൻ ഇല്ലെന്നു തന്നെ പറയാം. പ്രസിദ്ധ വെട്ടുകാരനായ വില്ലിംഗ്ടൺ ദൊരയിൽ നിന്നാണ് ഫ്രാൻസിസ് വെട്ടു പഠിച്ചിട്ടുള്ളത്. വിലയേറിയ തുണിത്തരങ്ങളിൽ നിർഭയം കത്രയോടിക്കുന്നതിൽ ഫ്രാൻസിസിന് കൂസലേയില്ല. ഫ്രാൻസിസ് തന്റെ ഫുൾ ഷർട്ടിന് മുകളിൽ തോളിൽ കൂടി ഒരു ടേപ്പ് തൂക്കിയിടും. ഷർട്ടിന്റെ പടിവേൽ നൂലോടുകൂടിയ ഒരു സൂചി കുത്തിവെച്ചിരിക്കും. ഇടതുകൈയിന്റെ നടുവിരലിന്റെ അഗ്രം തിമ്പിൾ കൊണ്ട് മറച്ചിരിക്കും. ഫ്രാൻസിസിന്റെ മേശ ഒന്ന് പ്രത്യേകമാണ്. അതിൻ്റെ വലിപ്പുകളിൽ പ്രത്യേക നൂൽ കമ്പികൾ, സൂചികൾ, പെൻസിലുകൾ ഇവ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഒരു വലിപ്പ് നിറയെ കാറ്റലോഗുകളാണ് ഇംഗ്ലണ്ട്, അമേരിക്ക, ഫ്രാൻസ് ഇങ്ങനെ വിദേശ സ്ഥലങ്ങളിൽ നിന്ന് കാര്യമായി വരുത്തിയിരിക്കുന്ന തയ്യൽ സംബന്ധിച്ചുള്ള കാറ്റലോഗുകൾ. ഈ കാറ്റലോഗുകൾ നോക്കിയാണ് ഫ്രാൻസിസ് മാതൃക നിശ്ചയിക്കുക. നിറം, വർഗം, പ്രായം, വയസ്സ് ഇതൊക്കെ പ്രത്യേകം അറിയുകയും വേണം. കുട്ടിയുടുപ്പുകൾ, ബ്ലൗസുകൾ, ജുബ്ബ, പാൻറ്, പൈജാമ എന്നിവയുടെയൊക്കെ പലതരം മാതൃകകളും ചിത്രങ്ങളും തൻ്റെ തയ്യൽക്കടയിൽ ഫ്രാൻസിസ് തൂക്കിയിട്ടിരിക്കുന്നു. ആളുകൾ തയ്യൽ സംബന്ധിച്ച് സംസാരിച്ചാലുടൻ ഫ്രാൻസിസ് ചോദിക്കുകയായി, വയസ്സ് എത്രയുണ്ട്, എന്താണ് നിറം,
ആണോ പെണ്ണോ. ആ നാട്ടിൻപുറത്ത് ഓണം വന്നു. ഓണനിലാവും ഓണപ്പൂക്കളും പ്രകാശിച്ചു. ജീവിത ക്ലേശങ്ങൾ എന്തൊക്കെയാണെങ്കിലും തിരുവോണത്തിൻ്റെ സംഭാവനയ്ക്ക് മുന്നിൽ വീടുതോറും സന്തോഷിക്കുന്നു, ഹൃദയം തോറും ആനന്ദിക്കുന്നു. ദുരിതം നിറഞ്ഞ ജീവിതത്തെ ആഹ്ലാദിപ്പിക്കുന്ന ഈ ഉത്സവങ്ങൾ പറന്നുപോവാതെ ഈ നാടിൻ്റെ പച്ചക്കാടുകളിൽ വിശ്രമിച്ചിരുന്നെങ്കിൽ. എല്ലാവരും കൂടി വാങ്ങുന്നു, ഷർട്ട് തയ്ക്കുന്നു, പാപ്പനും ഒരു ഷർട്ട് വേണം. റേഷൻ തുണി കിട്ടുമായിരുന്നെങ്കിൽ അല്പം ആദായമുണ്ടായിരുന്നു. പക്ഷേ എന്തു ചെയ്യാം, കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് അതൊന്ന് കിട്ടണ്ടേ. ബുദ്ധിമുട്ട് എത്ര വലുതാണെങ്കിലും നല്ല തുണി കൊണ്ട് തന്നെ ഒരു ഷർട്ട് തയ്ക്കണമെന്ന് പാപ്പൻ തീരുമാനിച്ചു. ഷർട്ടിൻ്റെ തുണി കൊണ്ട് ചെന്ന് അയാൾ ഫ്രാൻസിസിനെ ഏൽപ്പിച്ചു. ടേപ്പെടുത്ത അയാൾ ആ തിരുവാങ്കോട്ടുകാരൻ്റെ കഴുത്തും ഉടലും മാറി മാറി അളന്നു. ഒന്നാം ഓണം വന്നു. പുത്തൻ ഷർട്ടുമിട്ടുകൊണ്ട് പാപ്പൻ മനുഷ്യരുടെ മുന്നിൽ കൂടി ഇഷ്ടം പോലെ ഒന്ന് നടക്കണം. ആ സുദിനത്തിൻ്റെയും അണിയലിൻ്റെയും പുളകം ചാർത്തുന്ന സ്മരണയിൽ അവൻ്റെ ഹൃദയം കുതിച്ചു. പുത്തൻ മുണ്ടും പുത്തൻ ഷർട്ടും അണിഞ്ഞുകൊണ്ട് ചിലർ ഇറങ്ങിക്കഴിഞ്ഞു. തയ്യൽ കൂലിക്കുള്ള പണം പോലും പാപ്പൻ്റെ കയ്യിലില്ല. നേരം സന്ധ്യയാകാറായി. ഒരു തരത്തിൽ തയ്യൽ കൂലി ഉണ്ടാക്കിക്കൊണ്ട് പാപ്പൻ ഫ്രാൻസിസിൻ്റെ അടുക്കൽ ചെന്നു. എൻ്റെ ഷർട്ട്, പാപ്പൻ അറിയിച്ചു. ഷർട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഫ്രാൻസിസ് അതെടുക്കാൻ തിരഞ്ഞു. തേച്ചു മടക്കി വെച്ചിരിക്കുന്ന ഷർട്ട് ഫ്രാൻസിസ് എടുത്തു കൊടുത്തു. പാപ്പൻ അത് വാങ്ങി ആകപ്പാടെ ഒന്ന് പരിശോധിച്ചു. പാപ്പന് വെറുപ്പ് തോന്നി. അയാൾ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? അതല്ലായിരുന്നു അത്. അതിനോട് അടുത്തു ചെല്ലുന്നത് പോലുമില്ലായിരുന്നു. കൊള്ളില്ലാത്ത ഷർട്ട് തേച്ചു മിനുക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ആ നാട്ടിൻപുറത്തുകാരൻ ഭ്രമിച്ചില്ല. ഇഷ്ടമുള്ള ഷർട്ടിനായി കാത്തിരിക്കുന്ന ആ പാവപ്പെട്ടവന് വെറുപ്പുണ്ടായി. തിരുവോണത്തിൻ്റെ ആഹ്ലാദ ബന്ധത്തിൽ തൻ്റെ വ്യക്തിത്വം മുറിവേറ്റ് വേദന അനുഭവിക്കുന്നതായി പാപ്പന് തോന്നി. അവൻ്റെ കണ്ണുകളിൽ ഇരുട്ടു കയറി. ഇതെനിക്ക് വേണ്ട, ഇങ്ങനെയാണോ ഷർട്ട് തേക്കുന്നത്? അയാൾ ചോദിച്ചു. എന്താ? ഫ്രാൻസിസ് അത്ഭുതപ്പെട്ടു. അയാൾ തുടർന്നു, താൻ ഇട്ടു നോക്കൂ. നോക്കുമ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാവുന്ന ഒന്ന് ഉപയോഗിച്ച് നോക്കേണ്ട കാര്യമുണ്ടെന്ന് പാപ്പന് തോന്നിയില്ല. തല നേരെ ചൊവ്വെ കടക്കില്ല. അവിടെ ചില കുരുക്കുകൾ, മാറിന് വല്ലാത്ത പിടുത്തം, കൈയാണെങ്കിൽ പിടിച്ചു കയറ്റിയതുപോലെ. നല്ല വില കൊടുത്ത് വൃത്തികേട് വാങ്ങാൻ അയാൾ ഇഷ്ടപ്പെട്ടില്ല. പാപ്പന്റെ തോളിൽ നിന്നും കാൽമുട്ടിനോടടുത്തുള്ള ഇറക്കം ഫ്രാൻസിസ് ടേപ്പ് കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ ആ നീളം തന്നെയായിരിക്കും മാറിന് ചുറ്റുമുള്ള അളവ്. ഫ്രാൻസിസ് ആ കണക്ക് വളരെ ശാസ്ത്രീയമായി തന്നെ ധരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാപ്പന്റെ മാറിലെ ചുറ്റളവ് പ്രത്യേകിച്ച് എടുത്തില്ല. ഉടലിന്റെ നീളമനുസരിച്ച് അയാൾ തൂതു പിടിച്ചു. എന്നാൽ പാപ്പന്റെ ഹൃദയത്തിന് കൂടുതൽ വലിപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ചട്ടക്കൂട്ടിൽ കടക്കാൻ അയാളുടെ ഹൃദയം ഒതുങ്ങാത്തത്. ഷർട്ട് ചുരുട്ടിക്കൂട്ടി ആ നെടിയ മേശമേൽ എറിഞ്ഞുകൊണ്ട് പാപ്പൻ പറഞ്ഞു, ഇതെനിക്ക് ആവശ്യമില്ല, താൻ തന്നെ ഇട്ടാൽ മതി. ഒരടി കിട്ടിയതുപോലെയായി ഫ്രാൻസിസിന്. അയാളുടെ ജോലിക്കാർ അമ്പരന്നുപോയി. ഷർട്ടിൻ്റെ കുറ്റം പറയൂ, വെറുതെ കോപിച്ചാൽ മതിയോ? ഫ്രാൻസിസ് അറിയിച്ചു. ഞാൻ ഉദ്ദേശിച്ചത്, പാപ്പം പറഞ്ഞു, ഇങ്ങനെ കുരുക്കു വെച്ച മുറിയൻ ഷർട്ടല്ല. ഇതിട്ടാൽ എനിക്ക് ശ്വാസം മുട്ടും. കൈ നീളം വേണം, കഴുത്തിന് കുരുക്ക് വേണ്ട. ഒന്ന് രണ്ട് കാറ്റലോഗുകൾ മറച്ചു നോക്കിയ ശേഷം ഫ്രാൻസിസ് പാപ്പന്റെ അബദ്ധം മനസ്സിലാക്കി പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ഇംഗ്ലീഷ് മോഡലാണ്, അത് സാധ്യമല്ല. നിങ്ങളുടെ ശരീരപ്രകൃതത്തിന് അത് കൊള്ളുകയില്ല. ഇത് അമേരിക്കൻ മോഡലാണ്, ഇതേ നിങ്ങൾക്ക് പറ്റൂ. ഞാൻ ഷർട്ട് തയ്ക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 40 ആയി. എൻ്റെ മോഡൽ നിശ്ചയിക്കുന്നത് ആരാണ്? നിങ്ങളോ ഞാനോ? പാപ്പൻ അഭിമാനത്തോടുകൂടി ചോദിച്ചു. ആ ചോദ്യത്തിന് മുന്നിൽ ഫ്രാൻസിസിൻ്റെ തയ്യൽക്കട നെടുങ്ങിപ്പോയി. അത് പിന്നെ നിങ്ങളാണോ? നിങ്ങൾക്കു വേണ്ടി ഞാൻ തന്നെയാണ് അത് നിശ്ചയിക്കേണ്ടത്. എങ്കിൽ നിങ്ങൾക്കു തന്നെ തയ്ക്കാമായിരുന്നല്ലോ. ഫ്രാൻസിസ് യുക്തിവാദമുയർത്തി. അതെ, ഞാൻ തന്നെയാണ് എൻ്റെ ഷർട്ടിൻ്റെ മാതൃക നിശ്ചയിക്കേണ്ടത്, ധൈര്യമായി പാപ്പൻ പറഞ്ഞു. തൻ്റെ പ്രിയങ്കരമായ ഷർട്ട് അലങ്കോലമാക്കിയ തയ്യൽക്കാരനോട് അങ്ങേയറ്റം പ്രതിഷേധിക്കുവാൻ അയാൾ തയ്യാറായി. കൊള്ളില്ലാത്ത ഒന്ന് അമേരിക്കൻ എന്നല്ല ജർമ്മൻ മോഡലായാലും അയാൾക്ക് വലിച്ചെറിയണം. വെറുപ്പോടുകൂടി തയ്യൽക്കാരനെ അയാൾ നോക്കി. ഞാൻ എൻ്റെ ഷർട്ട് വാങ്ങിക്കും, അതിൻ്റെ മാതൃക ഞാൻ നിശ്ചയിക്കുന്നത് തന്നെ, പാപ്പൻ അറിയിച്ചു. അത് അനേക കാലത്തെ ചിന്താവിഷയം മാത്രമായിരിക്കും, പണ്ഡിതനായ ഫ്രാൻസിസ് പറഞ്ഞു. ഫു, പാപ്പൻ ആട്ടി. ചില മധ്യസ്ഥന്മാർ ഇടപെട്ടു. കൈക്ക് അല്പം കൂടി നീളം ചേർത്ത് അത് കൊടുത്താൽ പാപ്പൻ സ്വീകരിക്കണമെന്നായിരുന്നു അവരുടെ നിർദ്ദേശം.
എനിക്ക് ഇഷ്ടമുള്ള ഷർട്ടിൽ കുറഞ്ഞ യാതൊരു സന്ധിയും ആവശ്യമില്ല, അയാൾ തീർത്തു പറഞ്ഞു. രണ്ടാം ഓണത്തിൻ്റെ വെളിച്ചം പാപ്പൻ്റെ കിടക്കയുടെ സമീപം വന്നു നിന്ന് സ്വാഗതാശംസ നടത്തി. ഷർട്ട് വാങ്ങാതിരിക്കാൻ അയാൾക്ക് നിവൃത്തിയുണ്ടായിരുന്നില്ല. അത് അയാളുടെ സർവപ്രധാനമായ ആവശ്യമായി തീർന്നു. അയാൾ തയ്യൽ കടയിലേക്ക് ചെന്നു. തൻ്റെ ഷർട്ടിനു വേണ്ടി സമർപ്പിക്കാൻ വിലയേറിയ യാതൊന്ന് അയാൾ കൊണ്ടു ചെന്നുവോ, അത് അയാളുടെ പ്രിയപ്പെട്ട ജീവനായിരുന്നു. പാപ്പന് മറ്റൊന്നും ആലോചിക്കേണ്ടതില്ലായിരുന്നു. തൻ്റെ ശക്തിയിൽ അയാൾക്ക് ധൈര്യക്കുറവുമില്ലായിരുന്നു. ആളുകൾ ഓടിക്കൂടി. പാപ്പൻ തയ്യൽ കടയിൽ പ്രവേശിച്ചു. ഫ്രാൻസിസ് മോഹനായി തലകുനിച്ചു. അയാളുടെ ആശ്രിതന്മാർ നെടുങ്ങി. പാപ്പൻ തനിക്കിഷ്ടമുള്ള ഷർട്ട് തെരഞ്ഞെടുത്തു. ആളുകൾ കൈയടിച്ചു.